മുഖ്യമന്ത്രിയും തള്ളി ഒറ്റപ്പെട്ട പി വി അൻവറിനെ ഇങ്ങോട്ടേക്ക് തിരിച്ചെടുക്കാനാവില്ലെന്നാണ് യു ഡി എഫ് പറഞ്ഞിരിക്കുന്നത് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ ഒരു നേതാവാണ് പി വി അൻവർ അദ്ദേഹത്തെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വേണ്ട എന്നാണ് എം എം ഹസനും പറഞ്ഞിരിക്കുന്നത് അൻവറിന് രാഷ്ട്രീയ അഭയം നൽകേണ്ട ആവശ്യം ഇല്ലെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വിശദമാക്കുകയും ചെയ്തു അൻവറിനെ സ്വീകരിക്കുമോ എന്ന ചോദ്യം തന്നെ അപസക്തമാണെന്നാണ് കുഞ്ഞാലിക്കുട്ടിയും ഇതിനോട് പ്രതികരിച്ചത് പി വി അൻവർ എം എൽ എ യെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഇക്ബാൽ മുണ്ടേരിയുടെ കുറിപ്പ് കണ്ടിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വിശദമാക്കി അതിനിടെ അൻവറിനെ പിന്തുണച്ചുകൊണ്ടുള്ള കുറിപ്പ് ഇക്ബാൽ മുണ്ടേരി ഡിലീറ്റ് ചെയ്തു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് പക്ഷെ അത് അംഗീകരിക്കാൻ പിണറായി വിജയന് കഴിയില്ല അതിന് പല കാരണങ്ങളുമുണ്ട് അൻവർ പെട്ടെന്ന് ആർക്ക് മുന്നിലും വഴങ്ങുന്ന പ്രകൃതക്കാരനല്ല പിണറായിക്കാണെങ്കിൽ തന്റെ മുന്നിൽ വഴങ്ങാത്തവനോട് കട്ടക്കാലിപ്പാണ് ഇപ്പോൾ രണ്ട് ഘട്ടം കഴിഞ്ഞു മുഖ്യമന്ത്രിയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്ന അൻവറിന്റെ യുദ്ധപ്രഖ്യാപന ചട്ടം മുഖ്യമന്ത്രിയെ മറ്റുള്ളവർ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ഘട്ടം അതുപോലെ മുഖ്യമന്ത്രി തന്നെ തീരെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നതിൽ അൻവറിന് ചെറിയ നിരാശ തോന്നുന്നുണ്ട് ഇനി മൂന്നാം ഘട്ടം യഥാർത്ഥ പിണറായി വിജയൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന പ്രധാന ഘട്ടമാണിത് പിണറായിയും ശശിയും എം ആർ അജിത് കുമാറും മൂന്നല്ല അതൊന്നാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം പിന്നെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൗക്കത്ത് അലി സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടത് ഈ ഭരണം സംഘ് പരിവാറിന് കുട പിടിക്കുകയാണ് എന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാ തരം അഴിമതികളുടെയും കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്നും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാകുന്ന ഘട്ടത്തിന് അപ്പോഴാണ് സമയമാവുക ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇത് വിവാദമായ ഉടനെ തന്നെ അദ്ദേഹം ഇത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു എങ്കിലും ഈ ഒരു പോസ്റ്റിൽ അദ്ദേഹത്തിനെതിരെ നടപടിയും സ്വീകരിച്ചേക്കാം അതേസമയം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവകരമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതേപ്പറ്റിയെല്ലാം ഗൗരവത്തോടെയുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അൻവറിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരിയുടെ കുറിപ്പ് താൻ കണ്ടിട്ടില്ല അതേക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല അപ്രസക്തമായ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചാൽ മറുപടി പറഞ്ഞ് അതിന്റെ മാനം മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അതിനില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ യു ഡി എഫ് കൺവീനർ എം എം ഹസനും യു ഡി എഫിലേക്ക് അൻവറിനെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞ ആളാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം അപ്രസക്തമാണ് എന്നാണ് ഹസനും പറഞ്ഞിരിക്കുന്നത്